അപൂർവ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് അതിനായുള്ള ഭീമമായ ചിലവാണ്. ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും ഇത്തരം രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വന്നേക്കും. അത് ഇന്ത്യയിലെ സാധാരണക്കാരായ രോഗികളെയും കുടുംബങ്ങളെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നവുമാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ. സിക്കിൾ സെൽ അനീമിയ ഉൾപ്പെടെ 13 അപൂർവ രോഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മരുന്ന് നിർമ്മിക്കാൻ ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മരുന്ന് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ രോഗങ്ങളുടെ ചികിത്സാ ചെലവ് കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 13 അപൂർവ രോഗങ്ങളിൽ 6 രോഗങ്ങൾക്കുള്ള 8 മരുന്നുകൾ ഉടൻ തന്നെ വിപണിയിലെത്തുന്നതാണ്. 2024 മാർച്ചിൽ തന്നെ ആദ്യ ബാച്ച് മരുന്നെത്തും. 8 മരുന്നുകളിൽ 4 എണ്ണത്തിന് വിപണന അനുമതി ലഭിച്ചിട്ടുണ്ട്. ബാക്കി 4 എണ്ണത്തിന് അനുമതി നൽകാനുള്ള പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗൌച്ചേഴ്സ് രോഗം, വിൽസൺസ് രോഗം, ടൈറോസിനേമിയ ടൈപ്പ് 1, ഡ്രാവിഡ് ലെനോക്സ് ഗാസ്ട്രോട്ട് സിൻഡ്രോം, ഫെനൈൽ കെറ്റോനോറിയ, ഹൈപ്പർ അമോണീമിയ എന്നീ 6 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അവസാന 2 രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ അനുമതിക്കുള്ള പരിശോധനയും നടന്നുവരികയാണ്. ഗൌച്ചേഴ്സ് രോഗത്തിനെതിരെയുള്ള ഗുളികകളുടെ വിലയിലും കാര്യമായ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1.8 കോടി മുതൽ 3.6 കോടി വരെയാണ് മുൻപ് ഈ മരുന്നിന് ചിലവായിരുന്നത്. ഇന്ത്യൻ നിർമ്മിത മരുന്ന് എത്തുന്നതോടെ ചിലവ് 3 മുതൽ 6 ലക്ഷമായി കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വിൽസൺസ് രോഗത്തിനുള്ള മരുന്നിന് 2.2 കോടിയിൽ നിന്നും 2.2 ലക്ഷം രൂപയായി കുറയ്ക്കാനാകും. ടൈറോസിനേമിയ ടൈപ്പ് 1 രോഗത്തിനായി ഉപയോഗിക്കുന്ന മരുന്നാണ് നിറ്റസിനോൺ ക്യാപ്സ്യൂൾ. 10 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിക്ക് ഈ ചികിത്സയ്ക്കായി ചെലവാകുന്നത് പ്രതിവർഷം 2.2 കോടി രൂപയാണ്. 2 ഇന്ത്യൻ കമ്പനികളുടെ ഇടപെടലോടെ ഈ ചെലവ് 2.5 ലക്ഷമായി കുറയ്ക്കാനായി. ഡ്രാവിഡ് ലെനോക്സ് ഗാസ്ട്രോട്ട് സിൻഡ്രോം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഓറൽ കനാബിഡിയോ സൊല്യൂഷന്റെ വിലയിലും കാര്യമായ കുറവുണ്ട്. 10 കിലോഗ്രാം ഭാരമുള്ള കുട്ടിക്ക് ഈ ചികിത്സാ ഇനത്തിൽ പ്രതിവർഷം 7 ലക്ഷം മുതൽ 34 ലക്ഷം രൂപ വരെ ചെലവാകുമായിരുന്നു. എന്നാൽ ഈ മരുന്നിന്റെ ഇന്ത്യൻ പതിപ്പിന് ഏകദേശം 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ മാത്രമാണ് വില വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന സിക്കിൾ സെൽ അനീമിയ രോഗത്തിനെതിരെയുള്ള മരുന്ന് വികസിപ്പിക്കാൻ മരുന്ന് നിർമ്മാതാക്കളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓറൽ ഹൈഡ്രോക്സി യൂറിയ സൊല്യൂഷൻ നിർമ്മിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഹൈഡ്രോക്സി യൂറിയ ഗുളികകൾ നിലവിൽ ലഭ്യമാണ്. എന്നാൽ ഇവയ്ക്കുള്ള ഓറൽ മരുന്നുകൾ ഇപ്പോൾ വിപണിയിലില്ല. അപൂർവ രോഗങ്ങൾ എന്നതിന് പൊതുവായൊരു നിർവചനം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ജനസംഖ്യയുടെ 6 മുതൽ 8% വരെയുള്ളവർക്ക് അപൂർവ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് 8.4 കോടി മുതൽ 10 കോടി വരെ ഇന്ത്യക്കാർക്ക് അപൂർവ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. വേണ്ടത്ര ചികിത്സകൾ ലഭ്യമാകാത്ത ഈ രോഗങ്ങളുടെ ചികിത്സാ ചെലവും വളരെ കൂടുതലാണ്.